51 ദിവസം 5 സംസ്ഥാനങ്ങൾ 50 വിനോദ സഞ്ചാര കേന്ദ്രങ്ങൾ 3200 കിലോമീറ്റർ നദീജല യാത്ര ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ നദീജല ക്രൂയിസ് യാത്രയുമായി ഇന്ത്യയുടെ അഭിമാന ടൂറിസം പദ്ധതി വിനോദ സഞ്ചാരികൾക്ക് പുതിയ യാത്രാ അനുഭവങ്ങൾ പകരുന്ന ഗംഗാവിലാസ് ക്രൂയിസ് യാത്രയ്ക്ക് തുടക്കമായി ഏറ്റവും കൂടുതൽ സന്ദർശിക്കപ്പെടുന്ന രാജ്യങ്ങളിൽ 22-ാം സ്ഥാനത്താണ് ഇന്ത്യ. ജിഡിപിയുടെ 9.2% സംഭാവന ചെയ്യുന്ന ടൂറിസം മേഖല കോവിഡ് ഏൽപ്പിച്ച ആഘാതത്തിൽ നിന്നും കരകയറാനുള്ള പ്രയത്നത്തിലാണ്. ടൂറിസം മേഖലയിലെ കൂടുതൽ ചലനാത്മകമായ സാധ്യതകൾ പരീക്ഷിക്കുന്നതിൻ്റെ ഭാഗമായി നദീജല ക്രൂയിസ് ടൂറിസത്തിൻ്റെ പുത്തൻ ഏടുകൾ മറികടക്കാനുള്ള ഒരുക്കത്തിലാണ് ഇന്ത്യ. 62 മീറ്റർ നീളമുള്ള യാനമാണ് ഗംഗാവിലാസ്. 12 മീറ്റർ വിസ്താരമുള്ള യാനത്തിൽ 3 ഡെക്കുകളുണ്ട്, 18 സ്യൂട്ടുകൾ. അത്യാധുനിക ആഡംബര നൗകയായ ഗംഗാവിലാസ് നീറ്റിലിറങ്ങുമ്പോൾ ഇന്ത്യയിൽ ക്രൂയിസ് ടൂറിസം പുതിയ മാനങ്ങൾ തീർത്തേക്കാം. വെള്ളിയാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെർച്വൽ ഫ്ലാഗ് ഓഫ് ചെയ്തതോടെ ഗംഗാവിലാസ് യാത്ര തുടങ്ങി. ഭാരത് കി വിരാസത് ഓർ ആധുനികത കാ അദ്ഭുത സംഗമം ഹമേ ഇസ് യാത്ര മേ ദേഖ്നേ കോ മിലേഗാ. क्रूज टूरिज्म का ये नया दौर इस क्षेत्र में हमारे युवा साथियों को रोजगार स्वरोजगार के नए अवसर भी देगा. विदेशी पर्यटकों के लिए तो ये आकर्षण होगा ही. देश के भी जो पर्यटक पहले ऐसे अनुभवों के लिए विदेश जाते थे वे अब പൂർവി ഭാരത് കാ റൂഖ് കര പായേംഗെ. വാരണാസിയിൽ നിന്നും ത്രിപുടയിലേക്കുള്ള 3200 കിലോമീറ്റർ നീളുന്ന ഗംഗാവിലാസിന്റെ യാത്രയ്ക്ക് പ്രത്യേകതകൾ ഏറെയാണ്. 51 ദിവസത്തെ നദിയാത്രയിൽ പൈതൃക കേന്ദ്രങ്ങൾ, ദേശീയോദ്യാനങ്ങൾ, നദീതടങ്ങൾ എന്നിവയുൾപ്പെടെ 50-ഓളം വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ സന്ദർശിക്കാനുള്ള അവസരമാണ് സഞ്ചാരികൾക്ക് ലഭിക്കുന്നത്. അങ്ങനെ ഇന്ത്യയുടെ വിശാലമായ പൈതൃകവും ജൈവ വൈവിധ്യവും അന്താരാഷ്ട്ര സഞ്ചാരികളിലൂടെ ആഗോളതലത്തിലേക്ക് എത്തിക്കുകയാകും ഗംഗാവിലാസിന്റെ ലക്ഷ്യം. വിദേശ സഞ്ചാരികളിൽ ഭൂരിഭാഗവും ഇന്ത്യ തിരഞ്ഞെടുക്കുന്നത് ഇന്ത്യയുടെ സാംസ്കാരിക വൈവിധ്യങ്ങൾ തേടിയാണ്. അതുകൊണ്ട് തന്നെ സാംസ്കാരിക പൈതൃകങ്ങൾക്ക് ഊന്നൽ നൽകിയുള്ള ഗംഗാവിലാസിന്റെ യാത്ര കൂടുതൽ വിദേശ സഞ്ചാരികളെ ഇന്ത്യയിലേക്ക് ആകർഷിക്കും. ന്യൂസ് ഡെസ്ക്, യു ടോക്ക്.